നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും അവർക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പതിവ് പോലെ നമുക്ക് ഈ ആഴ്ചയിലെ വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. കിയ ഇന്ത്യയിൽ കാല് കുത്തിയപ്പോൾ, അല്ലെങ്കിൽ ടയർ കുത്തിയപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ ചെറുകിട പരിപാടിക്കൊന്നുമില്ല, അതായത് ഹാച്ച്ബാക്ക്, ചെറിയ സെഡാൻ, അത്തരം പരിപാടിക്കൊന്നുമില്ല. നമ്മളൊന്നുകിൽ എസ് യു വി, അല്ലെങ്കിൽ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ, അഥവാ എം പി വി, മൾട്ടി പർപ്പസ് വാഹനങ്ങൾ, അത്തരം കാര്യങ്ങളല്ല. ചെറിയ പരിപാടിക്കൊന്നും നമ്മളില്ല എന്ന് പറഞ്ഞിരുന്നു. ചെറിയ പരിപാടിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും, ഇപ്പോൾ സോണറ്റ് പോലുള്ള ചെറിയ എസ് യു വി ഒക്കെ ചെറുത് തന്നെയാണെങ്കിൽ പോലും ഹാച്ച്ബാക്കുകളിലേക്ക് ഇല്ല എന്നാണ് കമ്പനി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് പറയാവുന്നത്, ഏറ്റവും പുതിയൊരു മോഡൽ കിയയിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യമാണ്. അതിൻ്റെ പേര് ക്ലാവിസ് എന്നാണ്. ഇത് ഒരു സബ്ഫോമീറ്റർ എസ് യു വി ആണ്, അതായത് 4 മീറ്റർ താഴെ നീളമുള്ള ഒരു എസ് യു വി ആണ്. ഇപ്പോൾ ഓൾറെഡി കിയയ്ക്ക് ചെറിയൊരു എസ് യു വി ഉണ്ട്, അതിൻ്റെ പേര് സോണറ്റ് എന്നാണ്. സോണറ്റിനേക്കാളും അല്പം കൂടി ചെറുതായിരിക്കും ഈ വാഹനം എന്നാണ് അറിയുന്നത്. അതായത് കിയയുടെ ഏറ്റവും വലിയ എസ് യു വി ആയ സെൽറ്റോസിൻ്റെയും അതുപോലെ തന്നെ സബ്ഫോമീറ്റർ എസ് യു വി ആയ സോണറ്റിൻ്റെയും ഇടയിലായിരിക്കും ക്ലാവിസിൻ്റെ സ്ഥാനം. ക്ലാവിസിൻ്റെ രൂപം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, അതിൻ്റെ രൂപം കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ അന്യ നിന്നുപോയ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്നുപോയ സ്കോഡയുടെ എറ്റി എന്ന മോഡലാണ്. എറ്റിയുടെ ഒരു രൂപം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ. അതായത് കൊച്ചു കുട്ടിയുടെ നമ്മുടെ എസ് യു വരയ്ക്കാൻ പറയാൻ എങ്ങനെയായിരിക്കും വരയ്ക്കുക? ഒരു ഉയർന്ന രൂപം, അതിൻ്റെ മുൻഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്ന ബോണറ്റ്, പിന്നിൽ വെച്ച് എത്തിയെടുത്ത ഒരു പിൻഭാഗം, ഇതായിരിക്കുമല്ലോ. ഏതാണ്ട് അതേ രൂപം തന്നെയാണ് ക്ലാവിസിൻ്റെ കാര്യത്തിലും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ, നല്ല ഹെഡ്റൂം ആയിരിക്കും, ആ കാര്യം സംശയമില്ല. അകത്ത് എത്ര ഉയരമുള്ളവരിരുന്നാലും നല്ല ഉയരമായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ തന്നെ ഈ വിവർന്ന രൂപമാകുമ്പോൾ മറ്റൊരു ഗുണമുണ്ടാവുക, വലിയ ഗ്ലാസ് ഏരിയ ആയിരിക്കും, ഉൾഭാഗം വളരെ പ്രസന്നമായിരിക്കും എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ വാഹനത്തെപ്പറ്റി അങ്ങനെ വലിയ കാര്യമായ രീതിയിലുള്ള അറിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു വാഹനം ഇന്ത്യയിൽ പല സ്ഥലത്തും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുന്നോടിയായിട്ട്, അത് ഈ പ്രൊഡക്ഷന് മുന്നോടിയായിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ താമസമില്ലാതെ എത്തുമെന്നാണ് അറിയുന്നത്. ഈ വർഷം അവസാനം ഈ വാഹനം എത്തുമെന്നാണ് കേൾക്കുന്നത്. എന്നാലും പെട്രോൾ എഞ്ചിനോ അതുപോലെ ഡീസൽ എഞ്ചിനും കൂടാതെ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 7 to 12 lakh rupees വരെയൊക്കെ ആയിരിക്കും വില എന്നും ഏകദേശം ഊഹിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല, കാര്യത്തിൽ ഊഹിക്കുക മാത്രമേ മാർഗമുള്ളൂ. ഏറ്റവും ആധുനികമായ ഫീച്ചേഴ്സ് ക്ലാവിസിനുണ്ടാകും. LED ലൈറ്റ് ബാറ്, LED ഹെഡ്ലാമ്പുകൾ, 17-inch ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ, അതുപോലെ സോണറ്റിനേക്കാൾ ബൂട്ട് സ്പേസ് ഉണ്ടാകും, അഡാസ് ഫീച്ചേഴ്സ്, പിന്നെ സ്റ്റാൻഡേർഡായിട്ട് 6 എയർബാഗുകൾ, ഇത്രയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, കിയയുടെ വാഹനമായതുകൊണ്ട് ഇതെല്ലാം പ്രതീക്ഷിക്കാന്നുള്ളതാണ്. കാരണം കിയ ലോകമെമ്പാടും ഇവിടെ കീഴടക്കുന്നത് ഇത്തരത്തിലുള്ള ധാരാളം ഫീച്ചേഴ്സ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഫീച്ചേഴ്സ് ഒട്ടും മോശമാകില്ല. ഒരു ചെറിയ ഒരു അർബൻ കാറായിരിക്കാനാണ് സാധ്യത. അർബൻ എസ് യു വി എന്ന് പറയുമ്പോൾ നല്ല ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നല്ല വിസിബിലിറ്റിയോട് ഓടിച്ചു പോകാൻ സാധിക്കും, നല്ല ഗ്ലാസ് ഏരിയ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിറ്റി കാർ എന്നുള്ളതിലേക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ക്ലാവിസ് എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. 2023 December കിയ മോട്ടോഴ്സ് ക്ലാവിസ് എന്നുള്ള പേര് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഈ ഒരു പേരിൽ ആണ് ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സംബന്ധിയായ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാവിസ് ഈ വർഷം അവസാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കിയയിൽ നിന്നുള്ള 8th എസ് യു വി ആയിരിക്കും. ആദ്യം സെൽറ്റോസ് വന്നു, പിന്നെ സോണറ്റ് വന്നു, അതിനുശേഷം പിന്നെ EV വന്നിരിക്കുന്നത്. അതിനുശേഷം വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട എസ് യു വി ആയിട്ട് നമുക്ക് ക്ലാവിസിനെ കാണാം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം അയച്ചിരിക്കുന്നത് സാംനാഥ് കളരിക്കലാണ്, ചെന്നൈയിൽ നിന്നും. ഞാൻ ടൊയോട്ട വാഹനങ്ങളുടെ ആരാധകനാണ്. മാരുതി ഫ്രോങ്സ് ഇഷ്ടമായെങ്കിലും ഫ്രോങ്സിൻ്റെ ടൊയോട്ട വേർഷൻ വരുമെന്ന് കേട്ടതുകൊണ്ട് അതിനായി കാത്തിരിക്കുകയായിരുന്നു. ടൊയോട്ട ഫ്രോങ്സ് എന്ന് വരുമെന്ന് വാർത്ത എല്ലാം കേട്ടിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഫ്രോങ്സ് നല്ലതായിട്ട് വാഹനത്തിൻ്റെ പേര്. ടൊയോട്ടയിലേക്ക് എത്തുമ്പോൾ ആ വാഹനത്തിൻ്റെ പേര് മാറുകയാണ്. ടൈസർ എന്നാണ് ആ വാഹനത്തിന് ടൊയോട്ട ഇട്ടിരിക്കുന്ന പേര്. മറ്റൊരു കാര്യമുള്ളത്, ശരിക്കും അർബൻ ക്രൂയിസർ ടൈസർ എന്നാണ് കമ്പനി ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് ടൈസർ എന്ന് വിളിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനം നമുക്കറിയുന്ന പോലെ ടൊയോട്ടയും മാരുതിയും തമ്മിലുള്ള ഒരു സങ്കര സന്തതിയായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. സങ്കര സന്തതി എന്ന് വിളിക്കാമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഇത് പൂർണ്ണമായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന മാരുതി സുസുക്കി തന്നെയാണ്. മാരുതി സുസുക്കിയുടെ പ്ലാന്റിൽ തന്നെ ടൊയോട്ടയുടെ ലോഗോയും ഒട്ടിച്ച് വെളിയിലേക്ക് വിടുകയാണ്. തിരിച്ചും ടൊയോട്ടയുടെ പ്ലാന്റ് നിർമ്മിക്കുന്ന ഹൈറൈഡറും പോലുള്ള വാഹനങ്ങൾ മാരുതിക്കും കൊടുക്കുന്നുണ്ട്. ആ രീതിയിലൊരു ടൈപ്പിലാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രസ അർബൻ ക്രൂയിസർ ആയതുപോലെയൊക്കെ തന്നെയുള്ള ചെറിയ മാറ്റങ്ങൾ ഇതിൽ പ്രതീക്ഷിച്ചാൽ മതി. എസ്തെറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വളരെ കുറച്ചായിരിക്കും. വാഹനത്തിൻ്റെ ഷേപ്പ് അതേപടി നിലനിർത്തിക്കൊണ്ട്, അതായത് ബോഡി പാനൽ ഒന്നും മാറ്റാതെ തന്നെയുള്ള ചില മാറ്റങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുക. അപ്പോൾ പുതിയ ബമ്പർ, പുതിയ ഹെഡ്ലാമ്പ് ക്ലസ്റ്റർ, പുതിയ LED ഡേറ്റൈം റണ്ണിംഗ് ലാമ്പുകൾ, പുതിയ ഡിസൈനുള്ള അലോയ് വീലുകൾ, പുതിയ ടെയിൽ ലാമ്പുകൾ, പുതുക്കിയ റിയർ ബമ്പർ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വാഹനത്തിൽ മാറ്റം വരാൻ പോകുന്നത്. അതായത് ബേസിക് രൂപം അതുതന്നെയായിരിക്കും. ഇത്തരം പ്ലാസ്റ്റിക് പാർട്സും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലായിരിക്കും മാറ്റം വരിക.
ഉൾഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഉള്ളിലെ ഡാഷ്ബോർഡ് ഫോങ്സിൻ്റെ തന്നെ ആയിരിക്കും, പക്ഷേ പുതിയ നിറങ്ങളായിരിക്കും ഉൾഭാഗത്ത് കൊടുക്കുക. അതായത് സീറ്റിൻ്റെ നിറം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഫോങ്സിൻ്റെ എല്ലാ വേരിയൻറ്റുകളും ടൈസറിൽ ലഭ്യമാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ്. ടോപ്പ് വേരിയൻറ്റുകളായിരിക്കും മാരുതി വിട്ടു നൽകുക ടൊയോട്ടയ്ക്ക് എന്നാണ് അറിയുന്നത്. ടൈസറിന് വാറണ്ടി പീരീഡും കൂടുതലായിരിക്കും. ഇത്രയും ചില മാറ്റങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ടൊയോട്ട പ്രാന്തന്മാരുണ്ടല്ലോ, ടൊയോട്ട മാത്രമേ വാങ്ങിക്കൂ അല്ലെങ്കിൽ ടൊയോട്ടയാണ് ഏറ്റവും ഇഷ്ടമെന്ന് കരുതുന്നവർക്ക് ഈ വാഹനം വാങ്ങിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ടയുടെ സ്കിന്നിൻ്റെ അകത്തിരിക്കുന്നത് മാരുതിയുടെ വാഹനമാണെന്നുള്ളത് എല്ലാ ടൊയോട്ട പ്രാന്തന്മാരും ഒന്ന് മനസ്സിലാക്കുക. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഫോങ്സിന് ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്, അതുപോലെ തന്നെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിന് കൊടുത്തിട്ടുണ്ട്. ടർബോ പെട്രോളിലാണ്, 6-സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉള്ളത്, 1.2 ലിറ്റർ ഉള്ളത്, ഒരു AMD ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ ഈ മാരുതിയുടെ ഉപഭോക്താക്കളിൽ മാരുതിയുടെ കണക്കെടുപ്പോൾ മനസ്സിലായത് 80% കൂടുതൽ ആൾക്കാരും വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനുള്ള മോഡലാണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ എഞ്ചിൻ തീർച്ചയായിട്ടും ടൈസറിൽ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഒരു ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻ ടൈസറിന് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ ആയിട്ടില്ല. എന്നാൽ CNG വേരിയൻറ്റ് തീർച്ചയായിട്ടും ടൈസറിനും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. പിന്നെ ഫോങ്സിനേക്കാൾ അല്പം വില കൂടുതൽ തീർച്ചയായിട്ടും ടൈസറിനുണ്ടാകും. കാരണം അറിയാമല്ലോ, ഈ മാരുതി നിർമ്മിക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ ഒരു മാർജിൻ ഇട്ടിട്ടാണല്ലോ ഈ ടൊയോട്ടയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ വിലക്കൂടലുണ്ടാകും. പക്ഷേ ആ വിലക്കൂടലിന് പകരമായിട്ട് എപ്പോഴും വാറണ്ടി പീരീഡും അവരുടെ സർവീസ് കോസ്റ്റും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളുണ്ടാകും ടൊയോട്ടയുടെ വാഹനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഞാൻ ഇപ്പം സാംനാഥ് നേരത്തെ ചോദിച്ചത് എനിക്ക് ടൊയോട്ട വാഹനങ്ങളാണ് ഇഷ്ടം, അപ്പോൾ ഫോങ്സിൻ്റെ ടൊയോട്ട വേർഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, നിർമ്മിക്കുന്നത് മാരുതി സുസുക്കിയുടെ പ്ലാന്റ് തന്നെയാണ്, ടൊയോട്ടയുടെ ബാഡ്ജിങ് വെക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു സന്തോഷം, ടൊയോട്ടയുടെ വാഹനമാണല്ലോ നമ്മൾ വാങ്ങിച്ചതെന്ന് ബാഡ്ജിങ് വെക്കേണ്ട സന്തോഷിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ഉമാശങ്കറാണ്, പോത്താനിക്കാട് നിന്നും. ടാറ്റ പഞ്ച് വാങ്ങാൻ പരിപാടിയുണ്ട്, പഞ്ച് വിപണിയിലെത്തിയിട്ട് കുറച്ച് കാലമായല്ലോ, പുതിയ മോഡൽ ഏതെങ്കിലും വരാൻ സാധ്യതയുണ്ടോ, അതോ നിലവിലുള്ള മോഡൽ തന്നെ വാങ്ങിയാൽ മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2019 ജനീവ ഓട്ടോഷോയിലാണ് ആദ്യമായിട്ട് ടാറ്റ പഞ്ച് അവതരിപ്പിച്ചത്. 2021 ഒക്ടോബർ 4 വാഹനം വിപണിയിലെത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റിന് സമയമായിട്ടുണ്ട്. കാരണം ഏതാണ്ട് 3 വർഷത്തിനടുത്തൊക്കെ ആകാറായിട്ടുണ്ട് ഈ വാഹനം ഇറങ്ങിയിട്ട്. 3 വർഷം എന്ന് പറഞ്ഞൊരു വാഹനത്തെ സംബന്ധിച്ച് ഫേസ് ലിഫ്റ്റ് വരേണ്ട കാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഫേസ് ലിഫ്റ്റ് വരികയാണെന്നാണ് കേൾക്കുന്നത്. ഇന്ത്യയിലെ പല ഭാഗത്തും പുതിയ ടാറ്റ പഞ്ചിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മൂടി പൊതിഞ്ഞ രീതിയിൽ. അപ്പം അതുകൊണ്ട് വലിയ കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണ് വാഹനത്തിന് വന്നിരിക്കുന്ന മാറ്റമെന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാഹനം വന്നല്ലോ, ടാറ്റ പഞ്ചിൻ്റെ EV. ആ EVയോട് കിടപിടിക്കുന്ന, EVയുടെ രൂപത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഡിസൈനിലേക്ക് പഞ്ച് മാറി വരികയാണെന്നാണ് അറിയുന്നത്. കാരണം പഞ്ചിൻ്റെ ഇലക്ട്രിക് ആണ് നല്ല ഭംഗിയാണല്ലോ, വളരെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗിയിലേക്ക് പെട്രോൾ പഞ്ചിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാറ്റങ്ങൾ ഇതിലേക്ക് പ്രതീക്ഷിക്കുകയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ, ബോണറ്റ് ലൈന്, അതുപോലെ ഹെഡ്ലൈറ്റ് അസംബ്ലി, ബമ്പർ എന്നിവയൊക്കെ ഈ പഞ്ച് EVയുടെ രൂപത്തിലേക്ക് പെട്രോൾ പഞ്ചും മാറുകയാണെന്നാണ് അറിയുന്നത്. പക്ഷേ സൈഡ് പ്രൊഫൈലിന് മാറ്റമൊന്നും ഉണ്ടാകാനുള്ള ഇടയില്ല. ഉൾഭാഗത്തും EVയുടെ ഡിസൈൻ രീതികൾ തന്നെയായിരിക്കും പെട്രോൾ പഞ്ചിലും ഉണ്ടാവുക. എന്നാൽ ഫീച്ചേഴ്സിൽ കാര്യമായ രീതിയിൽ വ്യത്യാസം ഉണ്ടാകും. വലിയ ടച്ച് സ്ക്രീൻ വന്നേക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, എല്ലാ വീലിലും ഡിസ്ക് ബ്രേക്ക് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് ഈ വാഹന രംഗത്തുള്ള പലരും അഭിപ്രായപ്പെടുന്നത്. എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാനിടയില്ല. 1.2 ലിറ്റർ 86 BHP പെട്രോൾ എഞ്ചിനായിരിക്കും അതിലുണ്ടാവുക. അത് തന്നെ തുടരും, ഇപ്പോൾ ഉള്ളതിനെ തുടരുമെന്നാണ് പറയേണ്ടത്. കൂടാതെ CNG മോഡലും തീർച്ചയായിട്ടും ഉണ്ടാകും. CNG മോഡലിൽ ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ ഏറ്റവും പുതിയ പഞ്ച് വരുമ്പോൾ അതിൽ AMD ട്രാൻസ്മിഷനും വരാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കും പ്രധാനപ്പെട്ട മാറ്റം. ഇപ്പോൾ ഏറ്റവും പുതിയ ടിയാഗോയുടെ CNGയിൽ AMD വന്നല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഈ പഞ്ചിൻ്റെ CNGയിൽ AMD വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. എന്തായാലും ഈ വർഷം ഒടുവിലേ പുതിയ ടാറ്റ പഞ്ച് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയുന്നത്. അപ്പോഴത്തേക്കും കൃത്യമായി 3 വർഷമാകും വാഹനം ഇറങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് കാത്തിരിക്കുക, തീർച്ചയായിട്ടും വാഹനം വരും, പക്ഷേ ഈ വർഷം അവസാനമാകും. EVയുടെ രൂപം, ടാറ്റ പഞ്ച് EVയുടെ രൂപം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഉമാശങ്കർക്ക് ഈ ഒരു പുതിയ ടാറ്റ പഞ്ച് പെട്രോളിൻ്റെ രൂപം ഇഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഉദ്യോഗിച്ചിരിക്കുന്ന സുശീൽ മോഹനാണ്, കാട്ടാക്കട നിന്നും. ഫോർഡ് എൻഡേവറിന് പിന്നാലെ ഫോർഡ് റേഞ്ചർ എന്ന ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കും ഇന്ത്യയിലേക്ക് വരുന്നതായി കേട്ടു, ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർഡ് പോയി ഇന്ത്യയിൽ നിന്ന്, ഇപ്പോൾ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ തിരിച്ചു വരുന്നുണ്ടെങ്കിലും പഴയ പോലെ എല്ലാ ആസ്പയർ, അതായത് കണകോണ മോഡലൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി വരുന്നത് വളരെ ഗംഭീരമായ വലിയ മോഡലുകൾ മാത്രമായിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതായത് ഫോർഡ് എൻഡേവർ, പിന്നെ ഈ പറഞ്ഞ പോലെ റേഞ്ചറിൻ്റെ ഏറ്റവും കൂടിയ മോഡലായ റാപ്റ്റർ തുടങ്ങിയവയൊക്കെ വരുമെന്നാണ് കേൾക്കുന്നത്.
അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഈ ഒരു വർഷം എൻഡേവർ മാത്രം കൊണ്ടുവരികയും എൻഡേവറിൻ്റെ അതായത് പൂർണ്ണമായി ഇറക്കുമതി ചെയ്ത കുറേ എൻഡേവർ കൊണ്ടുവരികയും അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഈ മോഡലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് വിൽക്കുകയോ അതൊക്കെയാണ് പരിപാടി എന്നാണ് കേൾക്കുന്നത്. കൃത്യമായിട്ടും ഫോണൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതാണ് പരിപാടി എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ സത്യസന്ധമാണ് എന്ന് വിചാരിക്കാവുന്ന അവസ്ഥയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. ഈ അടുത്ത കാലത്ത് ഒരാൾ ചെന്നൈയിൽ കൂടി വാഹനം ഓടിച്ചു പോകുമ്പോൾ അതാ മുന്നിലെ ട്രക്കിൽ രണ്ട് വാഹനങ്ങൾ പോകുന്നു, അത് രണ്ടും പുതിയ രണ്ട് വാഹനങ്ങളാണ്, രണ്ടും നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഒന്ന് ഫോർഡ് എൻഡേവർ ആയിരുന്നു, ഏറ്റവും പുതിയ ഫോർഡ് എൻഡേവർ. മറ്റൊന്ന് ഏറ്റവും പുതിയ ഫോർഡ് റേഞ്ചറുമാണ്. രണ്ടും ഷിപ്പ്മെൻ്റ് കഴിഞ്ഞ് വരികയാണ്, അതായത് പോർട്ടിൽ നിന്നും എങ്ങോട്ടോ ഓടിച്ചു പോകുന്ന വഴിയാണ്. പക്ഷേ ഇത് മൂടിയിട്ടൊന്നുമില്ല, അതായത് എനിക്ക് മറയ്ക്കാനൊന്നുമില്ല എന്ന മട്ടിലാണ് ഫോർഡ് ഈ രണ്ട് വാഹനങ്ങളും കൊണ്ടുപോകുന്നത്. അതായത് ഇത് രണ്ടും ഇന്ത്യയിൽ ഇവാലുവേഷൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൂടി ആ രണ്ട് പടങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ ഫോർഡ് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി എന്ന് തന്നെയല്ല, ഫോർഡിൻ്റെ എൻഡേവറിൻ്റെ പിന്നാലെ റേഞ്ചർ വരുമെന്നുള്ള കാര്യം ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഫോർഡ് ഏതൊക്കെ മോഡലാണ് വരുന്നതിനെ പറ്റി കൃത്യമായ യാതൊരു വിവരവും നൽകിയിട്ടില്ല. എന്തായാലും എൻഡേവർ വരുമെന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. റേഞ്ചറിൻ്റെ കാര്യത്തിൽ റേഞ്ചർ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം റേഞ്ചർ എന്ന് പറയുന്നത് ലോക വിപണിയിൽ ഏറ്റവും മികച്ച ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കായിട്ട് അറിയപ്പെടുന്ന വാഹനമാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇസുസുവിൻ്റെ ഡിമാക്സ് വീക്രോസും അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ടൊയോട്ട ഹൈലക്സും പോലുള്ള വാഹനങ്ങളുമായിട്ട് ലോക വിപണിയിൽ മത്സരിക്കുന്നൊരു വാഹനമാണ് ഫോർഡിൻ്റെ റേഞ്ചർ. ഏതാണ്ട് അതേ ഗാംഭീര്യമൊക്കെയുള്ള ഒരു ഗംഭീര സംഭവമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ രണ്ട് വാഹനങ്ങളും ടൊയോട്ട ഹൈലക്സും അതുപോലെ തന്നെ ഇസുസുവിൻ്റെ മോഡലും രണ്ടും ഇന്ത്യയിലേക്ക് വരികയും ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക് എന്ന് പറയുന്ന ആ ഒരു വിപണി ഒന്ന് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് വലിയ താല്പര്യമുള്ള ഒരു സംഭവമല്ല ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക്. മറ്റ് പല രാജ്യങ്ങളിലും ഫാമിലികൾ പോലും വാങ്ങിക്കുന്നതാണെങ്കിൽ ഇന്ത്യക്കാർക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഈ രണ്ട് മോഡലും വന്നതൊന്ന് തുറന്നിട്ടുണ്ട് വിപണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർഡിന് കുറച്ചുകൂടി എളുപ്പത്തിൽ അതിലേക്ക് ഒരു എൻട്രി ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റേഞ്ചർ വരുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ റേഞ്ചർ വരികയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ മോഡലായ റാപ്റ്ററും വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റാപ്റ്ററിൻ്റെ അത് 3 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനാണ്, 288 BHP ആണ്. പക്ഷേ റേഞ്ചറിൽ പെട്രോൾ എഞ്ചിനുമുണ്ട്, ഡീസൽ എഞ്ചിനുമുണ്ട്. ഈ രണ്ട് വാഹനങ്ങളുടെ വരുവങ്ങളും വില വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇവിടെ അസംബിൾ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ രണ്ടും പൂർണ്ണമായിട്ട് ഇറക്കുമതി ചെയ്ത് വരുമ്പോൾ കാര്യമായൊരു ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. എൻഡേവർ ഇവിടെ വിറ്റിരുന്നതിനേക്കാളും വലിയ വിലയ്ക്ക് ആയിരിക്കും ഇനി വിൽക്കേണ്ടി വരിക എന്നുള്ള പ്രശ്നമുണ്ട്. റാപ്റ്ററിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ റേഞ്ചറിൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യക്കാരങ്ങനെ ചാടിച്ചാടി നിൽക്കുകയാണ്. എൻഡേവർ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടെ ഇടിയും മത്സരമായി കഴിഞ്ഞു വാഹനം വാങ്ങിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ എൻ്റെ ഉള്ളൊരു കാലത്ത് ഇത്രയൊന്നും മത്സരം കണ്ടില്ല അത് വാങ്ങിക്കാൻ. അത് നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ആരാധകർ കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ രണ്ട് വാഹനങ്ങളും വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് രണ്ടും അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം അവസാനത്തോടുകൂടി എൻഡേവർ തീർച്ചയായിട്ടും വരും, തൊട്ട് പിന്നാലെ റേഞ്ചറും വരുമെന്നാണ് നമുക്ക് കരുതേണ്ടത്. ഏതായാലും കാത്തിരിക്കാം. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ബിജു കുമാറാണ്. ഞാനൊരു BSF ഓഫീസറാണ്, എനിക്ക് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഓഫീസറാണ്. എനിക്കൊരു കാർ വാങ്ങണം, പഞ്ച് EV ഇഷ്ടമായി, പക്ഷേ ലീവിൽ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഉപയോഗമുള്ളൂ. അങ്ങനെയുള്ള ഉപയോഗം നോക്കുമ്പോൾ EV ആവശ്യമാണോ, EV വേണോ അതോ പെട്രോൾ എടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടാറ്റ പഞ്ച് EVയുടെ വില 11 ലക്ഷം രൂപയിൽ ആരംഭിച്ച് 15.5 ലക്ഷം രൂപ വരെയാണ്. എന്നാൽ പഞ്ച് പെട്രോളിന് 6 ലക്ഷം രൂപ മാത്രമേ തുടക്കത്തിൽ എൻട്രി ലെവൽ മോഡലിന് വിലയുള്ളൂ. AMT മോഡലിന് പോലും 10 ലക്ഷം രൂപയേ വിലയുള്ളൂ. അതായത് പെട്രോളിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ 10 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുമ്പോൾ EVയുടെ എൻട്രി ലെവൽ മോഡലിന് പോലും നമ്മൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ എന്തിനാണ് EV വാങ്ങിക്കുന്നത് എന്നൊരു ചോദ്യമാണ് പിന്നെ വരുന്നത്. അപ്പോൾ EV വാങ്ങിക്കുന്നവർ പ്രധാനമായിട്ടും കൂടുതൽ ഓട്ടമുള്ളവരാണ് EV വാങ്ങിക്കുന്നത്. EVയുടെ വില പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങളുടെ വിലയേക്കാൾ ഇത്രയും കൂടി നിൽക്കുമ്പോൾ അത് മുതലാകണമെങ്കിൽ വാഹനം നന്നായിട്ട് ഓടണം. നന്നായിട്ട് ഓടാത്തവർക്ക് EVയുടെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ബിജുകുമാറിൻ്റെ കാര്യത്തിൽ ബിജുകുമാർ വല്ലപ്പോഴും നാട്ടിൽ വരുന്ന ആളാണ്, തീർച്ചയായിട്ടും BSF ആകുമ്പോഴത്തേക്കും അതിർത്തിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഓടിക്കാൻ വേണ്ടി EV വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നഷ്ടമാണെന്ന് മാത്രമല്ല, ഇത്രയും കാലം EV ഓടാതെ കിടന്നാൽ എന്ത് സംഭവിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരുന്നു, ഒരു മാസം ഓടിക്കുന്നു എന്നിരിക്കട്ടെ, ഈ ബാക്കി 11 മാസവും നാട്ടിൽ നമ്മൾ ഉപയോഗിക്കാതിട്ടാൽ പെട്രോൾ എഞ്ചിൻ എന്ത് സംഭവിക്കും, ഡീസൽ എഞ്ചിൻ എന്ത് സംഭവിക്കും നമുക്കറിയാം. കാരണം അപ്പോൾ ഡീസൽ എഞ്ചിനാണെങ്കിൽ നമ്മൾ ബാറ്ററി ഊരിയിട്ടിട്ട് പോകും, അത്ര ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ കാര്യത്തിൽ കുറേ കാലം അങ്ങനെ നിർത്തിയിടേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ പഠനങ്ങളൊന്നും നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര അധികം ഒന്നും കാലമായില്ല നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കാര്യമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് പോകുമ്പോൾ വാഹനത്തിൻ്റെ മോട്ടറോ അല്ലെങ്കിൽ ബാറ്ററിയോ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യമായ രീതിയിൽ തകരാറ് സംഭവിക്കുമെങ്കിൽ
അത്രയും വില കൊടുത്ത് വാഹനം വാങ്ങിക്കുമ്പോൾ അത് ഒരു വലിയ നഷ്ടത്തിൽ കലാശിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി ഒരു കാര്യമായി പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ ഈ ചോദ്യോത്തര വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദീർഘകാലം അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് പിന്നീട് സംഭവിച്ചിരിക്കുന്നത്? അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയേണ്ടതാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ പോലും നമ്മളിപ്പം ഒരു 11 മാസം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിനെന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ. അപ്പോൾ അതേപോലെയുള്ള ലിത്യം അയൺ ബാറ്ററിയൊക്കെ തന്നെയാണ് ഈ വാഹനത്തിനും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് മോട്ടർ, നമ്മളൊരു ഒരു മോട്ടർ ഇലക്ട്രിക് മോട്ടറുകൾ വളരെ കാലം ഉപയോഗിക്കാതിട്ടിരുന്നു കഴിഞ്ഞാൽ അതിനും പല പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും ഇതിൻ്റെ വാഹനത്തിൻ്റെ ഇലക്ട്രിക് മോട്ടർ സംഭവിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ കാര്യമായ രീതിയിലൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. തന്നെയല്ല, വെറുതെ വീട്ടിലിരുന്ന് പഠിക്കുന്നതല്ലല്ലോ കാര്യം. പ്രാക്ടിക്കലായിട്ട് ആരെങ്കിലും അതിന് കാര്യമായ രീതിയിൽ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അനുഭവമുണ്ടോ എന്നറിയേണ്ടതുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെക്കാലം ഇലക്ട്രിക് വാഹനങ്ങൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പെട്രോളിൻ്റെ ആവശ്യമേ ഉള്ളൂ ബിജു എന്നുള്ള കാര്യമാണ്. ഇത്രയും വില കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത്രയധികം ഓട്ടമില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. പെട്രോൾ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഏൽപ്പിക്കുക, ഇടയ്ക്ക് ഒന്ന് അനക്കിയിടുക എന്നൊക്കെ പറയുമല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലം പ്രശ്നങ്ങളൊന്നുമില്ലാതെ വണ്ടി ഇവിടെ കിടന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അഭിപ്രായത്തിൽ പെട്രോൾ വാഹനത്തിലേക്ക് പോകുന്നതാണെന്നുള്ളത്. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ദീർഘകാലം നിർത്തിയിട്ട് പരീക്ഷിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം പറയുക. ഇനിയിപ്പോൾ നോക്കേണ്ടത് വാഹന ചരിത്രമാണ്, അതായത് വാഹന കമ്പനികളുടെ ചരിത്രം പറയുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പറയാൻ പോകുന്ന ചരിത്രം KTM എന്ന ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയുടേതാണ്. നമ്മുടെ നാട്ടിൽ ഈ പവറിൻ്റെയും അതുപോലെ തന്നെ വേഗതയുടെയും പ്രതീകമായിട്ട് അറിയപ്പെടുന്ന ഒരു വാഹനമാണ് KTMൻ്റെ വാഹനങ്ങൾ. KTM ഡ്യൂക്ക് എന്നൊക്കെ പറയുന്ന വാഹനങ്ങൾ ആദ്യകാലത്ത് വരികയും നമ്മുടെ യുവാക്കൾ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവുകയും വാഹനത്തിൽ കയറിയിരിക്കുകയും ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ ലൈറ്റായ ഒരു വാഹനം, ഗംഭീര പവറും, അത് കാരണം കൈ അങ്ങ് കൊടുക്കുന്നു, നേരെ പോയി പോസ്റ്റിൽ ഇടിക്കുന്നു, മരിക്കുന്നു. ഇതൊരു ആദ്യകാലത്തൊക്കെ നിത്യ സംഭവമായിരുന്നു. ആദ്യകാലത്തൊക്കെ നമ്മൾ പറയുമായിരുന്നു KTM ആയിട്ടും ജീവിച്ചിരിക്കുന്നവർ വളരെ കുറവാണെന്നുള്ള കാര്യം. കാരണം ആ രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് പവറുള്ള വാഹനമായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായ വാഹനം എന്ന് പറയുന്നത് MHR-ഒക്കെ ആയിരുന്നു. അതും വളരെ ലൈറ്റായിരുന്നു, അതിലും ധാരാളം പേര് ഇടിച്ചൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ പവർ ഇത്രയുണ്ട്, കുറച്ചൊക്കെ സൂക്ഷിച്ച് ഓടിക്കണം എന്നുള്ള കാര്യം KTMൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെ KTMൽ പോയി ഇടിച്ച് മരിച്ചു എന്നൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. തന്നെയല്ല, ഇരുചക്രങ്ങളുടെ ഒരു നിർമ്മാണ രംഗത്ത് വലിയൊരു കുതിച്ചേട്ടം സംഭവിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പവറുള്ള ബൈക്കുകൾ, അതൊക്കെ ജനത്തിന് മനസ്സിലായി തുടങ്ങി. എന്തായാലും ആദ്യകാലത്ത് KTM വാങ്ങിച്ചാൽ മോനെ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു, അതിപ്പോൾ ഇല്ല. അപ്പോൾ എന്താണ് KTM എന്ന് പറയുന്ന ഈ കമ്പനി എന്ന് ചോദിച്ചാൽ, KTM ഒരു ഓസ്ട്രിയൻ കമ്പനിയാണ്, ഓസ്ട്രിയൻ ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനികൾ പല വാഹന നിർമ്മാണ കമ്പനികളിലും വലിയ ഷെയർ എടുക്കുന്നു അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം. KTMൻ്റെയും ഏതാണ്ട് 50% ഓഹരി ഇപ്പോൾ ബജാജ് ഓട്ടോയുടെ കയ്യിലാണെന്നുള്ള കാര്യമാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. യൂറോപ്പിലെ ഓസ്ട്രിയയിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വാഹന കമ്പനിയുടെ ജനനം. 1934 ക്രോൺറൈഫ് ആൻഡ് ട്രങ്കൺ ഫോൾഡ് മറ്റിഗോഫൻ എന്ന പേരിലാണ് ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം, അതായത് ക്രോൺറൈഫിൻ്റെ കെയും അതുപോലെ ട്രങ്കൺ ഫോൾഡിൻ്റെ ടീയും മറ്റിഗോഫൻ്റെ എമ്മും ചേർന്നാണ് ഈ KTM. ഇനി അത് പറയാനെ കൊണ്ട് എന്നോട് പറയരുത് കേട്ടോ, ആ പേര് വീണ്ടും വായിക്കാൻ. ആ പേരിലെ ഓരോരോ അക്ഷരം എടുത്താണ് KTM എന്ന് പറയുന്ന കമ്പനിക്ക് പേരിട്ടത്. 1934 ഓസ്ട്രിയൻ എഞ്ചിനീയറായ ജോവാൻ ട്രങ്കൻ പോൾഡ് എന്ന് പറയുന്ന കക്ഷി, മറ്റിഗോഫൻ എന്ന് പറയുന്ന സ്ഥലത്താണ് KTMന് തുടക്കമിട്ടത്. അതാണ് ഈ നീണ്ട പേരിങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ $1.53 ബില്യൺ KTMൻ്റെ പ്രതിവർഷ വരുമാനം, പ്രതിവർഷം 200,000+ ബൈക്കുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യ, ഓസ്ട്രിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ നിർമ്മാണ പ്ലാന്റുകളും 7 രാജ്യങ്ങളിലെ അസംബ്ലി യൂണിറ്റുകളും ഉണ്ട് KTMന്. 2931 പേർ ഈ പ്ലാന്റുകളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആദ്യകാലത്ത് കാർ അല്ലെങ്കിൽ ബൈക്ക് റിപ്പയർ ഷോപ്പായിട്ടാണ് KTM എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കമിട്ടത്. 1951 ആദ്യത്തെ ബൈക്കായ R100 നിർമ്മിച്ചു. എഞ്ചിൻ മാത്രം മറ്റൊരു കമ്പനിയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുകയായിരുന്നു. 20 പേരായിരുന്നു ആദ്യം ജീവനക്കാരായിട്ടുണ്ടായിരുന്നത്. ദിവസവും 3 ബൈക്കുകൾ നിർമ്മിക്കാനുള്ള ശേഷിയാണ് ആദ്യ പ്ലാന്റിനുണ്ടായിരുന്നത്. 1957 ആദ്യ സ്പോർട്ട് ബൈക്കായ ട്രോഫി 125cc എന്ന് പറയുന്ന ആ ബൈക്ക് ഇവിടെയിലെത്തിച്ചു. ആദ്യ മോപ്പഡ് മെക്കി, അതുപോലെ പോണി, കോമറ്റ് എന്നിങ്ങനെ ദൂരെ പിന്നെ മോഡലുകൾ വന്നു. 40 വർഷമായപ്പോഴത്തേക്ക് 70 മോഡലുകൾ ഉണ്ടായിരുന്നു KTMന്. അത്രയധികം വിപുലമായ രീതിയിലായിരുന്നു അതിൻ്റെ വിൽപ്പനയൊക്കെ. 1989 ഈ സ്ഥാപകൻ്റെ മരണത്തോടെ കമ്പനി ഭയങ്കര കഷ്ടത്തിലായി. ഓസ്ട്രേലിയയിലെ ബാങ്കുകളെല്ലാം കൂടി 51% ഓഹരികൾ, ബാങ്കിൻ്റെ വായ്പ തിരിച്ചടയ്ക്കാഞ്ഞിട്ടായിരിക്കും 51% ഓഹരികൾ ഈ ബാങ്കുകളെല്ലാം കൂടെ കൈയടക്കി വെച്ചു. 2013 ബജാജ് ഓട്ടോ 49.9% ഓഹരികൾ സ്വന്തമാക്കുന്നവരെ കഷ്ടത്തിലായിരുന്നു ഈ കമ്പനിയുടെ അവസ്ഥ. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വലിയ കുതിച്ചേട്ടത്തിലാണ് കമ്പനി, കാര്യമായ രീതിയിൽ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. ലോകമെമ്പാടും
ഈ കെ ടി എം ബൈക്കിൻ്റെ ഡീലർഷിപ്പുകളും ഒക്കെ ഉണ്ട്. എന്നാലും ബജാജ് ഓട്ടോ കഴിഞ്ഞാൽ പിന്നെ പിയറർ മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനിക്കാണ് 50% ഓഹരികളുള്ളത്. അങ്ങനെ രണ്ട് കമ്പനികൾ കൂടെ സുഖമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ ടി എം ഡ്യൂക്ക് എന്ന് പറയുന്ന മോഡലാണ് പ്രധാനമായിട്ടും ഈ വാഹന നിർമ്മാണ കമ്പനിയുടെ ലോകമെമ്പാടും വിറ്റുകൊണ്ടിരിക്കുന്ന മോഡലുകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ നമുക്ക് പറയാനുള്ള പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ്. കേരളത്തിലെ ഉടനീളം 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹുണ്ടായ വാഹനം വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക, എന്നിട്ട് പറയുക എനിക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കണം. ഏത് വാഹനം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിലെ എവിടെയായാലും വാഹനം എത്തിച്ചു തരും. ഓടിച്ചു നോക്കുക, ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യുക, ബുക്ക് ചെയ്യണമെങ്കിൽ പറയുക ബൈജു എന്ന ആയിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ ഡിസ്കൗണ്ടുകളും ഒക്കെ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പോപ്പുലർ ഹുണ്ടയുടെ സർവീസിനെ പറ്റിയോ സെയിൽസിനെ പറ്റിയോ അല്ലെങ്കിൽ ഹുണ്ടായുടെ തന്നെ എന്തെങ്കിലും ഒരു പരാതി ഹുണ്ടായെ പറ്റിയുള്ള പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ടാകും. പലഹാരമാകട്ടോ, പരിഹാരമുണ്ടാവും. പിന്നെ എന്തെങ്കിലും അഭിനന്ദിക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം. അതായത് ഞാൻ അവിടെ നിന്ന് വണ്ടി വാങ്ങിച്ച നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സർവീസ് ചെയ്ത് കിട്ടിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അത്തരം കാര്യങ്ങൾ പറയാൻ ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ കേൾക്കാൻ അഭിനന്ദനങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് ചോദിക്കുകയാണെങ്കിൽ രണ്ടു നേരത്തിലേക്ക്, ഒന്ന് ബൈജു എൻ നായർ gmail.com എന്ന ജിമെയിൽ ഐഡിയിലേക്ക് അയക്കാം, ബൈജു എൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ കമൻറ്റ് ഇപ്പോൾ അയക്കാം കേട്ടോ, കുഴപ്പമില്ല. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയക്കണം, പക്ഷേ അങ്ങനെ അയച്ചോ കുഴപ്പമില്ല. ഈ ഒരു പ്രോഗ്രാമിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം, തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ച പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ലാൽ സലാം.